ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫിദാസ് വേൾഡിലേക്ക് സ്വാഗതം. നമുക്കിന്നൊരു ഫ്രൂട്ട് സലാഡ് പ്രിപ്പയർ ചെയ്താലോ? അതിനായിട്ട് ആദ്യം തന്നെ ഒരു ബൗളിൽ ഒരു കപ്പ് കസ്റ്റാർഡ് പൗഡർ ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ഹാഫ് ലിറ്റർ പാലും കൂടി ചേർക്കുന്നുണ്ട്. നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട്. കട്ടകളൊന്നും തന്നെ ഇല്ലാതെ വേണം നമ്മളത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കത് ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വയ്ക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതൊന്ന് കുറുക്കിയെടുക്കാനായിട്ട്. ചെറുതായൊന്ന് ചൂടാകുമ്പോൾ അതിനകത്തേക്ക് ഒരു ഹാഫ് കപ്പ് ഷുഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കൈ വിടാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. അടുക്കി പിടിച്ചാൽ ഇതിൻ്റെ ടേസ്റ്റൊക്കെയും മാറിപ്പോകുന്നതാണ്. രണ്ട് മൂന്ന് തുള്ളി വാനില എസെൻസും കൂടി ഞാൻ അതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ നമ്മുടെ കസ്റ്റാർഡ് ഇവിടെ കുറുകി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതാ നമ്മുടെ കസ്റ്റാർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല തിക്കായിട്ടുള്ള കസ്റ്റാർഡ് ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. 2 hours നമുക്കിതൊന്ന് ഫ്രീസറിലേക്ക് വയ്ക്കാം. ഇതിനാവശ്യമായിട്ടുള്ള ഫ്രൂട്ട്സ് 2 anaras, 3 apples, കുറച്ച് മുന്തിരിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. കട്ട് ചെയ്ത എല്ലാ ഫ്രൂട്ട്സും നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. നമ്മൾ പാലും ഫ്രൂട്ട്സും എല്ലാം തന്നെ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ള കാരണം നല്ലൊരു ഹെൽത്തി ആയൊരു ഡെസേർട്ടാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നും പറയാറുള്ളത് പോലെ നിങ്ങളുടെ ഓരോ ഫീഡ്ബാക്കും കമൻസ് വഴി അറിയിക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് എനാബിൾ ചെയ്യാം. 2 hours ശേഷം നമ്മുടെ കസ്റ്റാർഡ് ഇവിടെ നന്നായി തണുത്ത് കിട്ടിയിട്ടുണ്ട്. അതൊരു സെർവിങ് ബൗളിലേക്ക് ഒന്ന് മാറ്റാം. അതിനു മീതെ കട്ട് ചെയ്ത് വെച്ച ഫ്രൂട്ട്സുകളൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മിക്സ് ചെയ്ത് ഐസ്ക്രീം പോലെ കഴിക്കാവുന്നതാണ്. കുട്ടികളെപ്പോലെ തന്നെ മുതിർന്നവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇൻഷാ അള്ളാ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. ബൈ.